എല്ലാ ചെക്കന്മാരും അവരവരുടെ പെൺകുട്ടികളെ ആദ്യമായിട്ട് കാണുന്നത് ബീച്ചിലോ കോഫി ഷോപ്പിലോ ഉത്സവപ്പറമ്പിലോ ആയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഓർമ്മയെ കണ്ടത് ഇവിടെ ഒന്നുമല്ല. പിന്നെ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒന്ന് കാണാൻ. ആദികയുടെ ഒരു ലുക്ക് കണ്ട ഒരു നാടൻ ലുക്ക് ആരാണേലും നോക്കും. എന്താടാ കൂടെ സാധികയുടെ വസ്ത്രധാരണ രീതി നമ്മൾ നോക്കുന്ന സമയത്ത് കിടുക്കൻ ലുക്കാ. നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ആരാണേലും നോക്കും. ഞാൻ പിന്നെ അല്ല എന്തിനാ ഇവിടെ ഇരിക്കുന്നേ. സാധിയെ കല്യാണം കഴിച്ചതാണോ? സാധിക കല്യാണം കഴിച്ചതാണ്. ഹാപ്പിലി ഡിവോഴ്സ്ഡ്. ആശ്വാസമായി. ഇനി ഡേറ്റിംഗ് ആപ്പിൽ ഒന്നും പോകണ്ട. കാരണം എന്താന്ന് വെച്ചാല് സാധിക പറഞ്ഞത് വെച്ച് നോക്കുമ്പോ സാധികക്ക് പറ്റിയവരാണ് ഞാൻ തന്നെ. നീ ഇനി വർഷമായിട്ട് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ജിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുൻപിൽ നീയാണ്. അളിയ നല്ല ഫോമിലായല്ലോ. കണ്ണടച്ചാൽ നീയാണ് സാധിക. പാവം ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. സാധിക അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഇനി ആർക്ക് വേണം? പറയുന്ന അജിൻ എന്നെ ഇഷ്ടമാണെന്ന് കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുന്ന ഞാൻ പറഞ്ഞ അമ്മയോടൊന്ന് ചോദിക്കട്ടെ എന്താണ് അവിടെ നടക്കുന്നത്. ചെറുപ്രായമല്ലേ അതൊക്കെ കാണാൻ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കമ്മിറ്റില്ല. എന്തോ പിന്നെ നാണക്കെടുത്ത് എനിക്ക് വെച്ചതാണ് ദൈവം. ഇതാർക്കും ഞാൻ വിട്ടു കൊടുക്കുന്നില്ല. ഇത് എനിക്ക് വെച്ച ദൈവം. ഫോൺ വെച്ചിട്ട് പോകുന്നൊക്കെ പറയും ദൈവം എല്ലാവർക്കും വെച്ചത് എന്തോ വെച്ചെന്നാണ്. പെണ്ണ് കിട്ടായിട്ടൊരു മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമായി പോയി. വിളിച്ചോടേ മോളെ ദൈവം വെച്ചിട്ടുണ്ട്. അത് എന്തോ വെച്ചത്. ഞാൻ പിന്നെ എന്തിനാ ഇത്ര നേരം വിരുത്. ഇനി ഇങ്ങനെ ഒരു മോനില്ലേ ഫോൺ വെച്ചോ കേട്ടോ. ഇനി മോൻ ഇനി വിളിക്കല്ലേ ദൈവം ഇങ്ങോട്ട് വിളിക്കല്ലേ. എനിക്ക് ആക്ച്വലി ഇനി ഒരു റിലേഷനിൽ തൽക്കാലത്തേക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തൽപരകശിയല്ല ഉണ്ടില്ല ഞാൻ പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ. ഇത് ഞാൻ വേറെ ആർക്കെല്ലാം കൊടുത്തോളാം.